ഹായ് സുഹൃത്തുക്കളെ, ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പി എസ് സി പുറത്തുവിട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം. കഴിഞ്ഞ വർഷം എച്ച് എസ് എ മലയാളത്തിന്റെ ഒരു പരീക്ഷ നടന്നിരുന്നു, കഴിഞ്ഞ വർഷം 2022 ജൂണിൽ. ഇത് പാർട്ട് ടൈം തസ്തികയിലേക്കാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് തന്നെയാണ്. അതായത് സർക്കാർ സ്കൂളുകളിൽ പാർട്ട് ടൈം ടീച്ചർമാരായിട്ട് പി എസ് സി ലിസ്റ്റിൽ നിന്നുള്ള നിയമനം വരുന്ന ആ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന. അതിന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈഡ് നിയമനമല്ല, ഇത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇതിന് നിയമനം വരുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ ഈ നോട്ടിഫിക്കേഷൻ കാണില്ല. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റിന്റെ കൂട്ടത്തിലായിരിക്കും ഈ നോട്ടിഫിക്കേഷനൊക്കെ ഉള്ളത്. അവിടെ ചെന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനും. അപ്പോൾ 8 ജില്ലകളിലേക്കാണ് നിയമനം വരുന്നത്. 8 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, ഇതിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ വേക്കൻസീസ് തിരുവനന്തപുരത്ത് ഒരു വേക്കൻസി ഉണ്ട്, കോട്ടയത്ത് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് വേക്കൻസികൾ കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ പറഞ്ഞുകൊള്ളട്ടെ, iPlus ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവായിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസിൽ iPlus കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളൊക്കെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ വിളിക്കാം. HST മലയാളത്തിന് വേണ്ടി iPlus നടത്തിയ ഹൈ ക്വാളിറ്റി ട്രെയിനിങ്, അതേ നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 444/2023. അപ്പോൾ ഇതൊരു പാർട്ട് ടൈം തസ്തികയല്ലേ ഇതിന് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശമ്പള സ്കെയിലാണ് ഇതിനുള്ളതെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. 26,500 മുതൽ 60,700 വരെയുള്ള ഒരു സാലറി സ്കെയിൽ ഇതിനുണ്ട്. അപ്പോൾ നല്ലൊരു സാലറി സ്കെയിൽ സർക്കാർ സ്കൂളുകളിൽ മലയാളം അധ്യാപകരായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്, ഇനി ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള നിയമനം വരുമ്പോൾ അപ്പോൾ അതിനൊരു പരീക്ഷ നടത്തുമല്ലോ, അതേ സിലബസ് തന്നെയാണ് ഈ പരീക്ഷയ്ക്കായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ ഇനി ഒരു പെർമനന്റ് പോസ്റ്റിലേക്കുള്ള HST മലയാളത്തിന്റെ അല്ലെങ്കിൽ HST മലയാളത്തിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്ക് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷ സഹായിക്കും ആ സമയത്തേക്ക്. അപ്പോൾ സിലബസ് സെയിം ആണ് ഏകദേശം. മാത്രമല്ല മലയാളത്തിന്റെ മറ്റെല്ലാ പരീക്ഷകൾക്കും ഈ ഒരു സിലബസ് വെച്ചിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു സിലബസിന് സമാനമായ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ഒന്നാമതായിട്ട് നല്ലൊരു സാലറി സ്കെയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ സാധിക്കും. രണ്ടാമത്, പെർമനന്റ് പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയ്ക്കും ഇതിന്റെ പ്രിപ്പറേഷൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആകും ഉണ്ടാവുക ഒരു പെർമനന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ അതിൻ്റെ നിയമനം വരുമ്പോഴേക്ക്. അതുകൊണ്ട് ഇതിന് പാർട്ട് ടൈം ആണെന്ന് കരുതി അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വരെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ജനറൽ കാറ്റഗറിയിൽ 18 മുതൽ 40 വരെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2/1/1983 മുതൽ 1/1/2005 വരെ ഈ രണ്ട് തീയതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. റിസർവേഷൻ കാറ്റഗറീസിന് യൂഷ്വലി കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഇവിടെയും ബാധകമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? നമ്മുടെ HST മലയാളത്തിൻ്റെ അല്ലെങ്കിൽ HST മലയാളത്തിൻ്റെ എലിജിബിലിറ്റി തന്നെയാണ്, അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഡിഗ്രി വേണം, മലയാളത്തിലുള്ള ബിരുദം, അതുകൂടാതെ BEd ഡിഗ്രി പ്ലസ് BEd, മലയാളം ഡിഗ്രി പ്ലസ് അതേ വിഷയത്തിലുള്ള BEd ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതുകൂടാതെ എന്ത് വേണം? കേട്ടറ്റ് വേണം. കേട്ടറ്റ് എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ ആയതുകൊണ്ട് തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 നിങ്ങൾ പാസ്സായിരിക്കണം. കേട്ടറ്റിൻ്റെ ഉയർന്ന യോഗ്യതയായ സെറ്റോ നെറ്റോ ഒക്കെ വിജയിച്ചവർക്ക് കേട്ടറ്റ് വേണമെന്നില്ല. സെറ്റോ നെറ്റോ ആയാലും കുഴപ്പമില്ല. എങ്കിലും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി മലയാളത്തിലുള്ള ഡിഗ്രി BEd പ്ലസ് കേട്ടറ്റാണ് വേണ്ടത്. MEd ഉള്ളവർക്ക് എന്താണ് ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil, അത് മറ്റ് MEd ഉള്ളവർക്ക് ഈ പറഞ്ഞ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. MEd ഉള്ളവർക്ക് കേട്ടറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മറ്റ് ചില വ്യവസ്ഥകളും നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ PSC വെബ്സൈറ്റിൽ നിന്നിട്ട് ആ നോട്ടിഫിക്കേഷനോട് നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻസ് ബാധകമാണോ എന്നവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഗ്രിയും BEd കേട്ടറ്റും അല്ലെങ്കിൽ നെറ്റോ സെറ്റോ ഒക്കെ വേണം എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇതിന് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് iPlus ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്ത്യൻ
ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന്റെ ഒരു ക്ലാസ്സുകളുടെ സഹായം ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം തീർച്ചയായിട്ടും iPlus അടുക്കൽ നിങ്ങൾക്ക് സമീപിക്കാം. വളരെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത്. മോട്ടിവേഷനും ഗൈഡൻസുമായിട്ടൊക്കെ പരീക്ഷയുടെ അന്ന് വരെ നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി കരസ്ഥമാക്കുക. താങ്ക് യു.